കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രധാന സംഘം അമാന ഗ്രൂപ്പ് എന്ന സ്വർണ്ണക്കടത്ത് സംഘാംഗം ചരൽ ഫൈസൽ. പ്രതിമാസം 200-ലേറെ യാത്രക്കാരാണ് അമാന ഗ്രൂപ്പിന്റെ കാരിയർമാരാവുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി എത്തുന്ന സ്വർണം കോഴിക്കോട്ടെ കൊടുവള്ളിയിൽ എത്തിക്കും. കേരളത്തിലെ ഒരു കേസിലും അമാന ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടന്നിട്ടില്ല എന്നും ഫൈസൽ വെളിപ്പെടുത്തുന്നു. 5 വർഷത്തോളം അമാന ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചയാൾ കൂടിയാണ് ഈ ഫൈസൽ. എത്ര നാളായിട്ട് ഈ സ്വർണ്ണക്കടത്ത് മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ട്? ഞാനൊരു ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷക്കാലത്തോളമായി. നമ്മുടെ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അമാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അമാന ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വർണം കാലിക്കറ്റ് എയർപോർട്ടിൽ വരും. ആ എയർപോർട്ടിൽ വരുന്ന സ്വർണത്തെ നമ്മൾ ആ പാസഞ്ചറെ പിക്ക് ചെയ്യുക, ഇവർ പറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, ആ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക, അത്രയേ ഡ്യൂട്ടി ഉള്ളൂ. ഇത് എവിടെ എത്തിച്ചിട്ടുള്ളത് എന്നും കൃത്യമായിട്ട് പറയാൻ പറ്റൂലേ? നമുക്ക് കൊടുവള്ളിയാണ് അവർ എത്തിക്കാറ്. ഇവിടെ വീട്ടിലാണോ അതോ ഗോഡൗണിലാണോ? നമ്മൾ ഈ നാദറിന്റെ വീട്ടിലാണ് എത്തിക്കാറ്. നാദറിന്റെ വീടിനോട് പരിസരത്തുള്ള, പിന്നെ അവരാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാറ്. നാദറിന്റെ വീടിനോട് പരിസരത്തുള്ള സ്ഥലങ്ങളിലാണ് എത്തിക്കാറ്. അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? കേരളത്തിലുള്ളവരാണോ അതിന്റെ നേതൃത്വത്തില്? നേതൃത്വം കേരളത്തില് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണത്. ഈ നാദർ, ജയ്സല്, ബാബുക്ക, ഈ കുട്ടിക്കൽ ബ്രദേഴ്സ്, കുടിക്കൽ ബ്രദേഴ്സ് എന്ന് പറയും. സ്വർണ്ണക്കടത്തിലുള്ള താങ്കൾക്ക് അറിയാവുന്നേ? എനിക്കറിയാവുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഈ അമാന ഗ്രൂപ്പാണ് ഇന്ന് നിലവില് നല്ല രീതിയിൽ നിൽക്കുന്നത്. അവര് ഏകദേശം ഒരു മാസത്തിൽ നല്ലൊരു പാസഞ്ചേഴ്സിനെ കാലിക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മാസം 100-200 പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ടാവാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കറിയില്ല, ഇറങ്ങുന്നുണ്ടാവും. ഈ അമാന ഗ്രൂപ്പിന് മാത്രം ഇറങ്ങുന്നുണ്ടാവാം സാറേ. ഈ ഒരു 2 പാസഞ്ചേഴ്സ് തന്നെ ഇറങ്ങി കേട്ടോ, ഒരു കോടി രൂപയുടെ ബിസിനസ്സായി ഒരു ദിവസം അവർ ചെയ്യുന്നു. 1 കോടി രൂപയുടെ അത് ഒരു മന്ത്ലി, അത് നമ്മളത് കാലിക്കുലേറ്റ് ചെയ്യണം. ഏകദേശം 30 കോടി രൂപയുടെ കച്ചവടം അവർ നടക്കുന്നത്. പക്ഷേ അവർ 300 കോടി രൂപയുടെ കച്ചവടം നടത്താൻ ഒരു സാധ്യത ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞില്ല, ഒരു പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20,000 രൂപ കിട്ടുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലും കുറച്ച് ദിവസങ്ങളായി MLA PV അൻവർ പറഞ്ഞിട്ടുണ്ട്. പല വേദികളിലായി പറഞ്ഞു, പരാതികളായി നൽകി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അപ്പം അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ആ പേര് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അമാന ഗ്രൂപ്പാണ് കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സ്വർണം കടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നത് എന്ന വിശദാംശങ്ങൾ പറയൂ അരുൺ ശങ്കർ. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വലിയതോതിൽ സ്വർണം കടത്തുന്നുണ്ടെന്നുള്ളത്. അത് കരിപ്പൂർ മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നുണ്ട്, കൊച്ചി വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നുണ്ട്, കണ്ണൂർ വിമാനത്താവളം വഴിയും സ്വർണം കടത്തുന്നുണ്ട്. പക്ഷേ ഈ സ്വർണം കടത്തിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടുള്ള സ്വർണം കടത്തലാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ നടക്കുന്നത്, അതോ സംഘടിതമായിട്ടാണോ ഈ സ്വർണം കടത്ത് നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ചരൽ ഫൈസൽ എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് സംഘാംഗം നടത്തിയിരിക്കുന്നത്. അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ഈ കേരളത്തിൽ പ്രധാനമായിട്ടും സ്വർണം കടത്തുന്നത് എന്നുള്ളതാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത്. ഇയാൾ ഈ സംഘത്തിലെ അംഗമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗ്രൂപ്പിൽപ്പെട്ട മറ്റാൾക്കാരെ കുറിച്ചും ഫൈസൽ വെളിപ്പെടുത്തുന്നുണ്ട്. മുബീൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വഴിയാണ് ഈ ചരൽ ഫൈസൽ അമാന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നത്. ചരൽ ഫൈസലിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ വിമാന, പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സ്വർണം എത്തുമ്പോൾ ആ സ്വർണം കൊണ്ടുവരുന്ന കാരിയർ അല്ലെങ്കിൽ യാത്രക്കാർ, അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക, കൊടുവള്ളിയാണ് പ്രധാനമായിട്ട് പറയുന്നത്, കൊടുവള്ളിയിലേക്ക് സുരക്ഷ നൽകി എത്തിക്കുക എന്നുള്ളതാണ്. ആ അങ്ങനെ എത്തിക്കുമ്പോൾ 20,000 രൂപ വെച്ച് ഓരോ തവണയും കിട്ടാറുണ്ടെന്നുള്ളതാണ് അയാൾ പറയുന്നത്. അത്തരത്തിൽ ഈ അമാന ഗ്രൂപ്പിലേക്ക്, അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു സംഘത്തിലേക്ക് ഈ സ്വർണ്ണക്കടത്ത് എന്നുള്ള വിഷയം എത്തുന്നു എന്നതാണ് ഈ വെളിപ്പെടുത്തിൻ്റെ പ്രത്യേകത. നേരത്തെയൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും വാർത്തകൾ കാണാറുള്ളത് ദുബായിൽ വന്നിട്ടുള്ള യാത്രക്കാരൻ്റെ നിന്ന് 3 ഗ്രാം സ്വർണം പിടിച്ചു, 3 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു. പക്ഷേ അത് ആർക്കു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് പലപ്പോഴും വ്യക്തമാകാറില്ല, പല അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമാകാറില്ല. അങ്ങനെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയാലും ഒരാളിലേക്കൊക്കെയാണ് അന്വേഷണം പോകുന്നത്. പക്ഷേ ഇത് സംഘടിതമായി നടക്കുന്ന പ്രവർത്തനമാണെന്നുള്ളതാണ് ഈ ചരൽ ഫൈസൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഘടിതമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്നു. ചരൽ ഫൈസൽ പറയുന്നത് ശരിയാണെങ്കിൽ ഏകദേശം 200 യാത്രക്കാരെ കരിപ്പൂർ വിമാനത്താവളം വഴി മാത്രം ഈ സംഘം നാട്ടിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ കാരിയർമാരാക്കുന്നു എന്നുള്ളതാണ് അയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഘത്തിന് കരിപ്പൂർ വിമാനത്താവളം മാത്രമല്ല, മറ്റു വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്തും ഉണ്ടെന്നാണ് ചരൽ ഫൈസൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ
കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ കടത്താണ് നടത്തുന്നത്. അതൊക്കെ പോകുന്നത് ഒരേ സംഘത്തിലേക്കാണ്. അതായത് നമ്മൾ വാർത്ത കാണുന്ന പിടിക്കപ്പെടുന്നതായിട്ടൊക്കെ പലപ്പോഴും വാർത്ത കാണുന്നു. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും ഇതുവരെയും നടന്നിട്ടില്ല. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒരാളിലേക്കൊക്കെ മാത്രം പോയി അവിടെ തീരുകയാണ് പതിവ്. പക്ഷേ ആ സംഘടിത കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ. അമാന ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ സേവനം ഈ ഗ്രൂപ്പിന് ഉണ്ടായിട്ടുള്ളത്? ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ പ്രവർത്തിച്ചു? ചരൾ ഫൈസൽ ഈ സംഘത്തിന്റെ കാരിയർമാർക്ക് സുരക്ഷ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അയാൾ 5 വർഷത്തോളമായിട്ട് ഈ സംഘത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഘം ദുബായിൽ നിന്ന് യാത്രക്കാരുടെ കൈവശം സ്വർണം കൊടുത്തുവിടും. അത് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് ഈ സ്വർണം എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ വരെ സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ചരൾ ഫൈസൽ ചെയ്തിരുന്നത്. ചരൾ ഫൈസലിന് അതിനുവേണ്ടി ഒരു സംഘവും ഉണ്ട്. അവരാണ് പലപ്പോഴും ചരൾ ഫൈസൽ പറഞ്ഞത് പൂർണ്ണ ഭൂരിപക്ഷ സമയവും കൊടുവള്ളിയിലേക്കാണ്, നാദിർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ചുറ്റുവട്ടമുള്ള പ്രദേശത്തേക്കോ ആണ് ഈ സ്വർണം കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ് ചരൾ ഫൈസൽ വെളിപ്പെടുത്തുന്നത്. ഈ വിയർ പറയുന്നത് ഒരു മാസം 200-ൽ അധികം യാത്രക്കാരൊക്കെ ഇത്തരത്തിൽ സ്വർണം കാരിയർമാർ ആകാറുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാവർക്കും ചരൾ ഫൈസൽ സുരക്ഷ കൊടുക്കാറില്ല. പല സുരക്ഷാ സംഘങ്ങൾ ഈ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിലൊരു സംഘമാണ് ചരൾ ഫൈസലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ 5 വർഷത്തോളം ഈ സംഘത്തിനോടൊപ്പം പ്രവർത്തിച്ചു. അതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ പിന്നാലെ വരും. നമുക്കത് ഘട്ടംഘട്ടമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിലുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഇത് ഒരാളുടെ വെളിപ്പെടുത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കുക അല്ല ചെയ്തിട്ടുള്ളത്. അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വെറുതെ നമ്മൾ ഒരാൾ പറയുന്നത് പ്ലെയിനായിട്ട് കൊടുക്കുകയല്ല. അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അതിന് സാധൂകരിക്കുന്ന ചില ബൈറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ വരുന്ന മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയും. അതാണ് നമ്മൾ ഈ വിഷയത്തെ ഗൗരവമായി തന്നെ എടുത്തിട്ടുള്ളത്. ഒരാൾ ഒരു സ്വർണ്ണക്കടത്ത് സംഘാംഗം ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ അത് വളരെ പ്ലെയിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാര്യം അയാൾ പറയുന്ന സത്യം നമ്മൾ വളരെ പഠിച്ച് തന്നെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പ്രേക്ഷകരോടായി പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പങ്കുവയ്ക്കാനുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് വരാനിരിക്കുന്നത്. അതിലൊന്ന് മാത്രമാണ് ഇത് അരുൺ ശങ്കറുമായാണ് ഈ ചരൾ ഫൈസൽ സംസാരിച്ചത് എന്നതുകൊണ്ടാണ് നമ്മൾ അരുൺ ശങ്കറുമായി, അല്ലെ അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അരുൺ, ഈ ചരൾ ഫൈസൽ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോഴും ഒരു സാധ്യതയുണ്ട്, ഈ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുവരുന്ന വഴി പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണ്ണികൾ വിദേശത്തുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം സ്വാഭാവികമായും പോവേണ്ടതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരിക്കൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലേ? തീർച്ചയായിട്ടും അതാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു സംഘടിതമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ളത്. ഒരു വ്യക്തി അവിടെ നിന്ന് മറ്റൊരാളുടെ കൈവശം സ്വർണം കൊടുത്തുവിടുന്നു, അതിവിടെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതൊരു ഒറ്റയ്ക്ക് നടക്കുന്ന പ്രവർത്തനമല്ല, അതൊരു കൂട്ടായി നടക്കുന്ന പ്രവർത്തനമാണ്. അതിനു വേണ്ടിയിട്ട് വലിയൊരു സംഘം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘമാണ് ഈ അമാന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ചും ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘത്തിലേക്കൊക്കെ തന്നെ നമ്മുടെ അന്വേഷണം പോയിട്ടുണ്ട്. ഈ ചരൾ ഫൈസൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെയും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നോ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നോ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഈ സംഘത്തിൽപ്പെട്ട ചില ആളുകൾക്കെതിരെ അന്വേഷണം പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോകുമ്പോഴും അതൊരു വലിയ സംഘമായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ ഒരു അന്വേഷണവും പോയിട്ടില്ല. അങ്ങനെ പോയാൽ മാത്രമേ ഈ സംഘത്തെ പൂർണ്ണമായിട്ടും പിടിക്കുകയും ഈ സ്വർണ്ണക്കടത്ത് ഒരു പരിധിവരെ, കാരണം ഈ അമാന ഗ്രൂപ്പാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ പ്രധാനി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പിടിച്ച് അവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഒരു പരിധിവരെ വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കടത്ത് നമുക്ക് തീർച്ചയായും വലിയ ഒരു ശൃംഖലയുടെ ഒരു കണ്ണിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് അമാന ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കൊക്കെ വരേണ്ടതുണ്ട്, അന്വേഷണം അത്തരത്തിൽ നീളേണ്ടതുണ്ട്.